നമസ്കാരം, ഞാൻ ഐശ്വര്യ ഉണ്ണി. കോഴിക്കോട് അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് യുവതിയുടെ വയറ്റിൽ കത്രിക കണ്ടെത്തിയ സംഭവത്തിൽ വിദഗ്ധ സംഘം സർക്കാരിന് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. കത്രിക കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റേതല്ല എന്ന് വിശദ അന്വേഷണത്തിൽ കണ്ടെത്തി. 2017 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സിസേറിയൻ നടന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എല്ലാവിധ പരിശോധനകളും നടത്തിയിരുന്നു. അന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇൻസ്ട്രുമെന്റ് രജിസ്റ്റർ ഉൾപ്പെടെ എല്ലാ രേഖകളും ഉണ്ടായിരുന്നു. ആ പരിശോധനകളിൽ കത്രിക നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയിട്ടില്ല. അതിനു മുൻപ് 2012 സിസേറിയൻ നടത്തിയത് താമരശ്ശേരി ആശുപത്രിയിലാണ്. എന്നാൽ ആ കാലഘട്ടത്തിൽ ഒന്നും തന്നെ ഇൻസ്ട്രുമെന്റൽ രജിസ്റ്റർ ഇല്ലാത്തതിനാൽ കത്രിക എവിടത്തേതാണ് എന്ന് മെഡിക്കൽ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഫോറൻസിക് വിഭാഗത്തിന്റെ സഹായവും തേടി വരുന്നു. യുവതിയുടെ പരാതിയെ തുടർന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രണ്ട് സമിതിയെ കൊണ്ട് അന്വേഷണം നടത്തിയിരുന്നു. രണ്ടിലും കത്രിക കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റേതാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആദ്യ അന്വേഷണത്തെ തുടർന്ന് വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദഗ്ധ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെയും തൃശൂർ ജില്ലാ ആശുപത്രിയിലെയും സർജറി ഗൈനക്കോളജി ഡോക്ടർമാർ ഉൾപ്പെട്ടതാണ് അന്വേഷണ സംഘം. ഈ കമ്മിറ്റിയുടെ അന്വേഷണത്തിലാണ് ഇത് കണ്ടെത്തിയത്. അതേസമയം 5 വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ യുവതിയുടെ വയറ്റിൽ കത്രിക കണ്ടെത്തിയ സംഭവത്തിൽ വിദഗ്ധ സംഘം സർക്കാരിന് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് തള്ളി യുവതി രംഗത്ത്. അന്വേഷണത്തിൽ അട്ടിമറി നടന്നുവെന്ന് ഹർഷിന പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ നിന്നല്ല എങ്കിൽ എവിടെ നിന്നാണ് കത്രിക വയറ്റിൽ കുടുങ്ങിയത് എന്ന് പറയണം. ഇനി താൻ കത്രിക വിഴുങ്ങിയതാണെന്നാണോ ഇവർ പറയുന്നത്? മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായത്. ആരോഗ്യവകുപ്പിലും ആരോഗ്യവകുപ്പ് മന്ത്രിയിലും വിശ്വാസം നഷ്ടപ്പെട്ടു. നീതി കിട്ടും വരെ പോരാടുമെന്നും ഹർഷിന വ്യക്തമാക്കി.